പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കെല്ലാം ഉപകരിക്കും തോന്നുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നു. സാധാരണ നമ്മൾ ഈ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് എല്ലാം ഞാൻ കളയാറുണ്ട്. ഇപ്പൊ ഞാനിത് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അതെല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം നമ്മള് വളർത്തു പക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊടുക്കാനായിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്താം. ഇപ്പം പപ്പായയുടെ തോടുണ്ട്, ഇതുപോലെയൊക്കെ പഴയ മാങ്ങ എല്ലാം പുഴുത്ത മാങ്ങയൊക്കെ കേടായി നമുക്കത് അരിഞ്ഞോ അല്ലാതെയൊക്കെ തന്നെ നമുക്ക് കോഴിയുടെ മുമ്പ് കൊണ്ടുവച്ചു കൊടുത്താലും അതിനെ കൊത്തി തിന്നും. അതുപോലെ ഇപ്പം മീനിന്റെയൊക്കെ മുള്ള പിന്നെ മുട്ടത്തോടൊക്കെ നമുക്ക് പൊടിച്ചങ്ങ് ചേർക്കാം. പിന്നെ പപ്പായയുടെ തോടുകളുണ്ട്, എല്ലാം ഞാൻ അരിഞ്ഞ് നമുക്കതിന് ചെറിയ പീസുകളാക്കിയൊക്കെ ഇട്ടുകൊടുത്ത് കോഴികൾ കഴിക്കും. അത് അവർക്കും നല്ല പ്രതിരോധ ശേഷിയൊക്കെ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കോഴികളെല്ലാം അടച്ചിട്ടാണ് വളർത്തുന്നത്, പട്ടികളുടെ ശല്യം കരുതി. അപ്പോഴേതിനും ആ മുട്ടയിലൊക്കെ തന്നെ പ്രകടമായ വ്യത്യാസം കാണാനുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ വിളിച്ചേക്കെടുത്തപ്പം നല്ല അല്ലാതെ നമ്മൾ കോഴിയുടെ തീറ്റ എന്ന് വളരുന്ന കോഴിയുടെ ആ മുട്ടയുടെ വ്യത്യാസവും നമ്മുടെ ഈ നമ്മളീ പച്ചക്കറി കൊടുത്തതിന് ശേഷം കിട്ടിയ മുട്ടയിലെ മഞ്ഞക്കുരുവിന്റെ വ്യത്യാസവും നന്നായിട്ട് കാണും. ഇതുപോലെയൊക്കെ വേസ്റ്റ് ആവുന്ന പച്ചക്കറികളും നാരങ്ങയൊക്കെ അഴുവി തുടങ്ങിയ നാരങ്ങയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കോഴികൾ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ അത് ചെയ്യാമെന്ന് തോന്നുന്നു. അത് നല്ല നമുക്ക് പാഴാവാതെ കോഴിക്കൊക്കെ ഉപകാരപ്പെടുത്താം. അതുകൊണ്ടാണ് എല്ലാവർക്കും ആയിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. പഴത്തോട് പഴത്തിന്റെ തൊലിയും ഞാൻ ഇങ്ങനെ കളയാറില്ല. റോബസ്റ്റേക്ക് ആണെങ്കിൽ പിച്ചം കിട്ടാൻ മതിയാവും. ഏത്തന്റെയൊക്കെ ആണെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് ഇട്ടാണ് കൊടുക്കുന്നത്. കോഴികൾ കഴിക്കും, നമുക്കത് കാണാം. അതുപോലെ പഴയ വെണ്ടയ്ക്കൊക്കെ തഴുകി പോയാലൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, ഒന്നും വേസ്റ്റാക്കി കളയണ്ട. ഇത് തണ്ണിമത്തന്റെ തോട് വരെയും ഞാനിത് ഇതിപ്പം ഇത് തണ്ണിമത്തന്റെ കട്ടി തോടാണെങ്കിൽ പോലും ഞാനത് കളയത്തില്ല. ഇങ്ങനെ കൊച്ചായിട്ട് അരിഞ്ഞ് അതിലിട്ട് കൊടുക്കും, അത് കഴിച്ചോളും. അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. ഏതായാലും നമുക്ക് മുട്ടയുടെയൊക്കെ വ്യത്യാസം എനിക്ക് മനസ്സിലായത് തന്നെയാണ് ഞാനിത് വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഉപകരിക്കട്ടെന്ന് വെച്ചാൽ ചെയ്യുന്നത്. സമയമുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. നമ്മുടെ കോഴിയൊക്കെ ഞങ്ങൾ കൊടുക്കുകയാണ്. പപ്പായയുടെ അരിയൊക്കെ ഉണ്ട്. സാധാരണ അത് നമ്മള് കളയാതെ ഞാൻ കളയുകയും കോഴിക്ക് തന്നെ കൊടുക്കുകയാണ്. അത് നല്ല ഔഷധമൊന്നും നമുക്ക് അറിയാമല്ലോ. അപ്പൊ അതൊക്കെ തിന്നു. ഞാന് വെള്ളം കൊടുക്കണം. വെള്ളം എടുത്തോണ്ട് ഞാന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മള് മറ്റേ കോഴിത്തീറ്റ വരെ പെട്ടെന്നങ്ങ് തിന്നു ചെയ്തെന്നാൽ കുറെ സമയം കഴിഞ്ഞ് നമ്മള് നോക്കുമ്പോൾ തീറ്റ എല്ലാം കഴിഞ്ഞിരിക്കും. പിന്നെ ഞാൻ രാവിലെ ഒരു ഉള്ള വേസ്റ്റ് എല്ലാവരും ഒരു ഉച്ചയോടുകൂടിയൊക്കെയാണ് അതിന് കൊടുക്കുന്നത്. പിന്നെ ചോറുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും. പിന്നെ വൈകിട്ട് ഏതെങ്കിലും കോഴിയുടെ തീറ്റ തന്നെ കൊടുക്കും. അതിന് രണ്ട് മുട്ട കിടക്കുന്നുണ്ട്. രണ്ടാഴ്ചയായി മുട്ടയിട്ട് തുടങ്ങിയിട്ട് അടച്ചിട്ടേക്കൊണ്ട് മുട്ട ഇടുമെന്ന് പേടിയായിരുന്നു. പക്ഷേ അയാൾ തന്ന അയാള് പറഞ്ഞതുപോലെ ആ പറഞ്ഞ സമയത്ത് തന്നെ മുട്ട കിട്ടി തുടങ്ങി. ഏന് ഈ പച്ചക്കറിയൊക്കെ ചെല്ലുന്നോണ്ടായിരിക്കും എന്ന് തോന്നുന്നു. രണ്ട് മുട്ട ഏനും കിട്ടി, ഇന്നലെ ഒരെണ്ണം കിട്ടിയുള്ളായിരുന്നു. ഇത് അതുപോലെ നമ്മുടെ പപ്പായയുടെ തോലാണ് നമ്മുടെ മുറ്റത്ത് വീണ് വാടിക്കിടക്കും. അത് നമുക്ക് ഉപയോഗപ്പെടുത്തും. ഇതിന് നല്ല ഔഷധമാണിത്. അതില്ലെങ്കിൽ ഞാനത് പച്ച തോലയായിട്ട് ഒടിച്ച് പോച്ച എന്തെങ്കിലും കെട്ടുന്ന രണ്ടു ദിവസത്തിലൊരിക്കലും കെട്ടും. ഇപ്പൊ ഈ മഴയായപ്പോ പപ്പായയുടെ തണ്ട് ദിവസവും വീഴും. അപ്പോഴതിനെ അങ്ങനെ ഇട്ടിട്ട് തോല് പോലെ അങ്ങ് കെട്ടി വെച്ചിട്ട് അകത്തോട്ട് അങ്ങ് ഇട്ടേക്കാം. അവർ ഈ ഭക്ഷണമൊക്കെ അതിന്റെ ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വെറുതെ നിൽക്കുമ്പോൾ കൊത്തിയൊക്കെ തിന്നും. ആദ്യം വലിയ പിടിയും കാണത്തില്ല, പക്ഷെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ അത് തിന്ന് തീർത്തിരിക്കും. അങ്ങനെ വെച്ചാൽ അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ തോലും ഒക്കെ പാഴിപ്പോവാതെയൊക്കെ നമുക്ക് അതിന് കൊടുക്കുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, നിങ്ങൾക്കും ഇത് നമുക്ക് ഇതുപോലെ പച്ചക്കറിയൊക്കെ ഞാൻ വേസ്റ്റാക്കി ഉപയോഗപ്പെടുത്താം. ആ മുട്ടയിലുള്ള വ്യത്യാസം ഞാൻ മുഴുസായി ഉണ്ടാക്കുമെന്ന് കാണിച്ചു തരാം. അപ്പൊ എല്ലാവർക്കും ഇത് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇത് ഞാനിപ്പോ ഒരു മുഴുസായി ഉണ്ടാക്കാൻ എഴുതിയത് രണ്ട് മുട്ട ഒന്നിനായിട്ട് പാനിൽ ഒഴിച്ചു. അപ്പോഴത്തെ നമുക്ക് ആ മഞ്ഞക്കരിയുടെ വ്യത്യാസം പ്രകടമായത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് പഠിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നല്ല മഞ്ഞ നിറത്തിൽ കാണുന്ന ആ ഒരു മഞ്ഞക്കുരു ഞാനിപ്പോ എന്റെ കോഴിയുടെയാണ്. ഇതുപോലെ പച്ചക്കറി അങ്ങനെയൊക്കെയുള്ള വേസ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റേത് നമ്മൾ കൂടുതലും കോഴിത്തീറ്റ തിന്നുന്ന, അതായത് വീട്ടിലെ ഒത്തിരി കോഴികളെ വളർത്തി ഉള്ള കോഴിയുടെ ആ വീട്ടിലെ കോഴിയുടെ മുട്ടയാണ്. അപ്പോൾ നമുക്ക് പ്രകടമായിട്ട് വ്യത്യാസം അറിയാം. അപ്പൊ അതിന് കിട്ടുന്ന വൈറ്റമിൻസ് എല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കാം നല്ല നിറത്തിലുള്ള മഞ്ഞപ്പരും മറ്റേ സാധാരണ നിറം കുറഞ്ഞിരിക്കുന്ന നമുക്ക് പ്രകടമായിട്ട് തന്നെ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇതുപോലെയൊക്കെയുള്ള പച്ചക്കറിയുടെ വേസ്റ്റും പലരങ്ങളുടെ വേസ്റ്റും ഒക്കെ വരുമ്പോൾ നമുക്ക് അല്പം സമയം കൂടെ വേണമെന്നുള്ള കാര്യം ഇറക്കിയേ കൊടുക്കാം. എന്നാൽ ഉപയോഗപ്പെടുമെന്നാണ്. കോഴിക്കൊക്കെ പ്രതിരോധമൊക്കെ വർദ്ധിക്കാൻ തോന്നുന്നു. ഞാനും അടച്ചിട്ടാണ് വളർത്തുന്നത്, തുറന്നു വിടാൻ നിർവാഹമില്ല.
കോഴി വട്ടി ശല്യം ഒത്തിരി ഉണ്ട്. ഒരിക്കൽ കൂടൊക്കെ പൊളിച്ചോണ്ട് പോയി, പിന്നെ അതിന്റെ ചുറ്റുമൊക്കെ പടിച്ചു വെച്ചേക്കെയാണ് ഗ്രില്ലുപോലെയൊക്കെ തടി വെച്ച് തന്നെ.